അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൊട്ടാറ്റോ വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്ക് ആണ്. അപ്പോ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഞാനിവിടെ ഒരു മൂന്ന് പൊട്ടാറ്റോ അത് വേവിച്ചിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേണം. പിന്നെ നമുക്ക് വെല്ലുള്ളി അരിഞ്ഞത്, വെല്ലുള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞതാണ്. പിന്നെ കറിവേപ്പിൻ്റെ ഇല വേണം, പച്ചമുളക് വേണം, ഇത് കുറച്ച് മല്ലിയിലയാണ്. പിന്നെ നമുക്ക് മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി കുറച്ച് വേണം, ഗരം മസാലയും കുറച്ച് വേണം. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ നമുക്ക് ഉപ്പ് വേണം. അപ്പം നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട്. പാന് ചൂടായി വന്നിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2.5 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഒന്ന് നല്ലോണം ഒന്നൊരു ഗോൾഡൻ കളറായി വരട്ടെ. അപ്പം ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് ഇളക്കാം. ഇനി നമുക്ക് അതിലോട്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചതും മല്ലിയില, കറിവേപ്പിൻ്റെ ഇല അതിട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് അതിലോട്ട് ആവശ്യമുള്ള മുളക് ഇട്ട് കൊടുക്കാം, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച് പൊട്ടാറ്റോസ് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കാം. നമുക്ക് ഇതിലോട്ട് ഒരു പിഞ്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ആറാൻ വയ്ക്കാം. അപ്പം നമ്മുടെ മിക്സി അവിടെ നല്ല ചൂടാറിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഞ്ഞ് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ ബോൾസാണ് ആക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനത്തെ ഷേപ്പ് വേണമെങ്കിലും ആക്കാം. ഇനി നമുക്ക് അതിൻ്റെ മേലെ കൊടുക്കാനുള്ള കോട്ടിംഗ് തയ്യാറാക്കാം. കോട്ടിങ്ങിന് വേണ്ടി ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് കുറച്ച് ഓട്സും കോൺഫ്ലവറും ഇട്ടിട്ടുണ്ട്. രണ്ടും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്സും കോൺഫ്ലവറും ഇട്ടാൽ മതി. അതൊന്ന് ജസ്റ്റ് മിക്സിയിൽ ഇട്ടിട്ട് ഞാനിപ്പോൾ അടിച്ചതാണ്. ഇനി നമുക്ക് ഇത് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിന്ന് ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് ഈ മുട്ടയിൽ നമ്മളൊന്ന് മുക്കിയിട്ട് നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളറായി വരട്ടെ. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടുപുറത്തുള്ള കുഞ്ഞൊരു ബെല്ലൈക്കൺ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്തതിന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.